ബഹുമാനിക്കേണ്ടതാണ്, അമ്പലത്തിനെ ബഹുമാനിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് ആദരിക്കാനാകില്ല, പക്ഷെ ഇതിന് ഒന്നും ചെയ്യാനും പാടില്ല. പള്ളിയല്ലേ, ഏത് വഹാബിന്റെ പള്ളിയായാലും എന്താ, അല്ലാഹുവിന്റെ ദീനല്ല പറഞ്ഞത്, അത് ദീനറിയാത്തവന്റെ വാക്കാണ്. റസൂലുള്ള പള്ളിയല്ലേ എന്ന് പറഞ്ഞു വെച്ചില്ല, അതങ്ങ് തകർത്ത് കളഞ്ഞു, അതങ്ങ് പൊളിച്ച് കരിച്ച് കളഞ്ഞു. സഹീഹായ ഹദീസിൽ കാണാം, ഇമാം സുയൂത്തി പറയുന്നു തന്റെ അൽഹാബി എന്ന ഗ്രന്ഥത്തിൽ, ഹാദാ ഹുക്മു ജമീഇൽ മസാജിദിൽ ലത്തി ബുനിഅത്തി ലിഗൈരില്ലാഹ്, റബ്ബിന് വേണ്ടിയല്ലാതെ എടുക്കപ്പെട്ട ഏതൊക്കെ പള്ളികളുണ്ടോ അത് മുഴുവന്റെയും വിധിയാണ്. അതിനിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, അതിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിച്ച കൂലിയില്ല എന്നല്ല, ലാത്തക്കും ഫീഹി അബദ, വേറൊരു സ്ഥലത്ത് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നിസ്കാരം കളാവുകയും ഇല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് നീ കയറരുതേ, ബിദ്അത്തുകാരന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. ദീനിനു വേണ്ടിയല്ലാതെ, സത്യത്തിനു വേണ്ടിയല്ലാതെ ഉണ്ടാക്കപ്പെട്ട പള്ളി, ആ പള്ളിയിൽ കയറാൻ പാടില്ല. ബാഹ്യം കൊണ്ടായില്ല, കർമ്മം കൊണ്ടായില്ല, എന്നാൽ കർമ്മമില്ലാതെയും ആയില്ല. നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ, നോമ്പ് നോക്കാതിരിക്കാൻ പറ്റുമോ, ഇല്ല. അഖ്മി സ്വലാത്ത ലിദിക്കിരി, അല്ലാഹു തആല പറയുന്നു അഖ്മി സ്വലാ, നിസ്കരിച്ചോ എന്നല്ല പറഞ്ഞത്. അല്ലാഹു തആല യഥാർത്ഥത്തിൽ ഒറ്റ നോട്ടത്തിൽ പറയേണ്ടത് സ്വല്ലി, നീ നിസ്കരിച്ചോ എന്നാണ്, അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് അഖ്മി സ്വലാ, നിസ്കാരത്തെ കൃത്യമായി അതാതിന്റെ ടൈമിൽ നീ നിർവഹിച്ചേക്കണേ. ലിദിക്കിരി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം തന്നെ ചെയ്യണം. ഓർത്താൽ പോരാ, ദിക്ര് ചൊല്ലിയാൽ പോരാ. അല്ലാഹ് പറയുന്നു ദിക്ര്, നീ ദിക്ര് ചൊല്ലിക്കോ എന്നല്ല പറഞ്ഞത്. ദിക്ര് ചൊല്ലൽ നല്ലതാണ്, പക്ഷേ അല്ലാഹു തആല പറഞ്ഞത് നിസ്കാരത്തിന്റെ സ്ഥാനത്തേക്ക് ദിക്ര് നിൽക്കുകയില്ല. ദിക്ര് ചൊല്ലാതെ നിസ്കരിക്കാൻ സാധ്യമല്ല. അഖ്മി സ്വലാത്ത ലിദിക്രി, എന്റെ ദിക്ര് നിനക്കുണ്ടാകണോ, ഞാൻ നിന്നെ ഓർക്കണോ, നീ എന്നെ ഓർത്തവനായി എണ്ണണോ, നിസ്കരിച്ചേ പറ്റൂ. അതല്ലേ മഹാനായ അബു ഹാമിദിൽ ഗസാലി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ, ലോകത്ത് അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല. മഹാനായ റസൂലുള്ളാഹിന്റെ ആശീർവാദമുള്ള കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ചില ആളുകൾ ആ കിതാബിന്റെ എതിരിൽ സംസാരിച്ചു. അഫീഫുദ്ദീൻ അബ്ദുല്ലാഹി നഫി തങ്ങൾ തന്റെ ഇർഷാദുൽ തദ്രീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മറ്റു പല കിതാബുകളിലും ഇത് പറയുന്നുണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്, ആ കിതാബിനെ കരിച്ചു കളയാൻ വേണ്ടി അതാ പണ്ഡിത വേഷധാരിയായ ഒരു മനുഷ്യൻ ഫത്വ കൊടുത്തു. ഭൗതിക ലോകത്ത് പല ഫത്വകളും വരും പണ്ഡിതന്മാരുടെ വേഷത്തിൽ, അത് ഇസ്ലാമിന്റെ തുടക്കം മുതലേ ഉണ്ട്. പാരമ്പര്യ ജീവിതമാണ് ഇസ്ലാം, പുതിയ ഫത്വകൾക്ക് സ്ഥാനമില്ല. ഈ പണ്ഡിതൻ അതാത് കരിക്കാൻ വേണ്ടി ഫത്വ കൊടുക്കുന്നു. രാജാവിനെ സ്വാധിച്ചു, രാഷ്ട്രീയ സ്വാധീനിച്ചു, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട്, രാജാവിന്റെ ബലാത്കാരമായുള്ള പ്രവർത്തനം കൊണ്ട് പള്ളികളിൽ വഖ്ഫ് ചെയ്യപ്പെട്ട ഇഹ്യകളെ മുഴുവനും കൊണ്ടുവന്ന് കുന്നുകൂടി കരിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ തെറ്റാണ്! ഒരു കിതാബുണ്ടെങ്കിൽ അതിലേക്ക് കാലു നീട്ടൽ ഹറാമാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ നമ്മുടെ ഉസ്താദുമാർ കൊടുത്ത സ്ഥാനം എന്താണ്? ആ കിതാബുൾ എല്ലാ പള്ളിയിലും വഖ്ഫ് ചെയ്ത കിതാബുൾ കൊണ്ടുവന്ന് ബലാത്കാരമായി കരിക്കുകയാണ്. കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വലിയ വേദനയാണ് അവിടെയുള്ള നല്ല മനുഷ്യന്മാർക്കുള്ളത്. പക്ഷേ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദീനിന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ട് വിലപിക്കുകയല്ലാതെ പണ്ഡിതന്മാരെന്ത് ചെയ്യും? അതിനും അനുകൂലിക്കുന്നത് പണ്ഡിതന്മാര് തന്നെ. ദീന് തകർക്കുന്നതും പണ്ഡിതന്മാരാണ്, ദീന് നന്നാക്കുന്നതും പണ്ഡിതന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വേഷധാരികളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ഫത്വ കേട്ട് രാജാവ് വഴിപ്പെട്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കരിക്കാൻ ഒരുങ്ങുന്നു. അടുത്ത ദിവസമാണ് കരിക്കുന്നത്. ഒരു ദിവസം നേരം പുലർന്ന് രാജാവിനെ വിളിച്ച് ഈ മനുഷ്യൻ പറയുന്നു, ഒരിക്കലും കരിക്കരുതേ. ഇഹ്യാ ഉലൂമുദ്ദീൻ എടുത്ത് നെഞ്ചത്തൊട്ട് പിടിപ്പിച്ചുകൊണ്ട് പറയുന്നത് കരിക്കരുതേ. എന്തേ കാരണം ചോദിച്ചപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ പുറമതാ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുക്കുന്നു. നോക്കൂ, പുറത്തതാ മൂന്ന് നാല് വലിയ കറുത്ത വരകൾ. എന്തേ സംഭവിച്ചത്?
ഞാനും ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മഹാനായ അബു ഹാമിദ് അൽ ഗസാലി എന്ന ഇഹ്യാ ഉലൂമിദ്ദീന്റെ രചയിതാവുണ്ട്. ഗസാലി ഇമാമിന്റെ കയ്യിൽ ഈ കിതാബുണ്ട്. ഗസാലി ഇമാം പറയുന്ന നബിയെ തങ്ങളല്ലേ നബിയെ ഞാൻ ഈ കിതാബ് രചിച്ചു, ഇതിൽ തങ്ങൾ പറയാത്തത് വല്ലതുമുണ്ടോ നബിയെ ഒന്ന് നോക്കുക. റസൂലുള്ള വാങ്ങുന്നു, അതിന്റെ പേജുകൾ ഇങ്ങനെ മറിക്കുന്നു. ഇത് മുഴുവനും എന്റെ ദീനാണ്, ഇത് മുഴുവനും ഞാൻ പറഞ്ഞതാണ് റസൂലുള്ള പറയുന്നു. എങ്കിൽ നബിയെ ഇദ്ദേഹം ഈ നാട്ടിലൊരു പണ്ഡിതനായി പറയപ്പെടുന്നവനാണ്. ഇവൻ ഇത് കരിക്കാൻ പത്തു കൊടുത്തിരിക്കുന്നു, കിതാബുകൾ കുന്നുകൂടിയിരിക്കുന്നു. നബിയെ റസൂലുള്ളായി തങ്ങളോട് ഈ ഗസാലി തങ്ങൾ പറയുന്നു. അതുകൊണ്ട് എനിക്കിവനിൽ നിന്ന് പ്രതികാരം എടുത്തു തരണം നബിയെ. ഒരു വടി കൊടുത്ത് റസൂലുള്ളാഹി പുറത്തടിക്കാൻ പറയുന്നു. പുറത്തടി കൊണ്ട് ഉണർന്നു നോക്കുമ്പോൾ വരകളായി മൂന്ന് നാല് വരകൾ അദ്ദേഹത്തിന്റെ പുറത്തുണ്ടായിരുന്നെന്ന് മാത്രമല്ല, മഹാനായ അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ അഫീദങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന് മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വരെ ഈ വരകൾ പുറത്തുണ്ടായിരുന്നു. മഹാനായ സൈനുദ്ദീനിൽ മഖ്ദൂമി മഖ്ദൂം റളിയല്ലാഹു അൻഹു സൂഫിയക്കളുടെ റൂട്ട് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ കിതാബ് അദ്ഖിയയിൽ കാണാം. ഗസാലി ഇമാമിന്റെ ഹിയ, അതിനെ കൈപിടിക്കണേ, അതുകൊണ്ട് വലിയ ഗുണമുണ്ട് കേട്ടോ. ആ ഇഹ്യയിൽ പറയുന്നു, ലോകത്ത് അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല. വലിയ മഹത്തായ ആ കിതാബ്, ആ കിതാബിൽ കാണാം, ഒരാൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ, ഒരാൾ നോമ്പ് നോക്കണ്ട എന്ന് പറഞ്ഞാൽ, ശരീഅത്ത് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്, ആ സ്ഥാനത്തുകാർക്ക് നിസ്കാരം നോമ്പൊന്നും വേണ്ട, അവന് ദിക്റു മതി, അവന് നന്മകൾ മതി, അവന് നിസ്കാരങ്ങൾ വേണ്ട, അവന് ദിക്റുകളും ദുആകളും മതി, പടച്ചവനങ്ങ് നേരിട്ട് കയറ്റിക്കൊള്ളുമെന്ന് ഒരാൾ പറഞ്ഞാൽ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അവനെ ഇസ്ലാം ഭരണകൂടമാണെങ്കിൽ, ഇസ്ലാം ഭരണകൂടമാണെങ്കിൽ ഖത്ലുഹു അവനെ കൊന്നുകളയാൻ കൊന്നുകളയൽ അഫ്ളലു കൂലിയുള്ള കാര്യമാണ്. മിൻ ഖത്ലി മിഅത്തി കാഫിർ ഇസ്ലാമിനെ എതിർക്കുന്നതായ ഒരു വ്യക്തി ഇസ്ലാം ഭരണകൂടത്തിലുണ്ടെങ്കിൽ അവനെ കൊന്നുകളയേണ്ട പോലെ ഇസ്ലാം ഭരണകൂടത്തിൽ ഇസ്ലാമിനെ എതിർക്കുന്നവൻ വന്ന് ഇസ്ലാമിനെ എതിർത്താൽ അവർ അങ്ങനത്തെ നൂറുപേരെ കൊന്നുകളയേണ്ടതുപോലെ ഇവനെ അതിലേറെ കൂലിയാണ് ഈ മുസ്ലിം വേഷധാരിയായ ഈ മനുഷ്യരെ കൊന്നുകളയലെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. നമ്മുടെ നാടുകളിൽ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും പാസാക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ ഒരാളെ തല്ലാൻ പത്തു കൊടുക്കാൻ പാടില്ല, ഒരാളെ കൊല്ലാൻ പാടില്ല. ഇവിടെ ഏതൊരാൾ